സയൻസ് ഫിക്ഷൻ നമ്മൾ ധാരാളമായി കേൾക്കുന്ന ഒരു കാര്യമാണ് സയൻസ് ഫിക്ഷൻ എന്താണ് ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് വെറും കെട്ടുകഥകളാണോ ഈ പേരിൽ പുറത്തിറങ്ങുന്നത് നോവലുകളാണെങ്കിലും സിനിമകളാണെങ്കിലും ഒക്കെ കെട്ടുകഥകളായിരിക്കും എന്ന് തന്നെയായിരിക്കും പലരും ധരിച്ചു വച്ചിരിക്കുന്നത് പക്ഷെ സയൻസ് ഫിക്ഷനെ കുറിച്ച് ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആകാശയുദ്ധങ്ങൾ അന്യഗ്രഹ ജീവികൾ യന്ത്രമനുഷ്യർ കൃത്രിമ ബുദ്ധി നക്ഷത്രാനന്തര യാത്രകൾ പ്രകാശ വേഗത്തിലുള്ള സഞ്ചാരം സയൻസ് ഫിക്ഷൻ കഥകളെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നതെല്ലാം ഇതെല്ലാം കുട്ടികളെ പറ്റിക്കാനുള്ള വെറും കെട്ടുകഥകളാണെന്ന് ആരും കരുതരുത് ശാസ്ത്രജ്ഞർക്ക് പോലും വഴികാട്ടുന്ന ഭാവനാ സൃഷ്ടികളാണിവ ശാസ്ത്ര സാഹിത്യകാരന്മാർ ഭാവനയിൽ കണ്ട പല കാര്യങ്ങളും ശാസ്ത്രജ്ഞർ പിന്നീട് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എന്നതാണ് ഇതുവരെയുമുള്ള ചരിത്രം അത് തന്നെയാണ് സയൻസ് ഫിക്ഷനുകളുടെ പ്രാധാന്യവും ശാസ്ത്രകൽപിത കഥകൾ എന്നും നമുക്കൊരു ഇഷ്ട വിഷയമാണ് ഒരു നമ്മളെക്കാൾ കൂടുതൽ ഇത്തരം കഥകൾ അതീവ പ്രാധാന്യത്തോടു കൂടി വായിക്കുകയും അല്ലെങ്കിൽ സിനിമകളാണെങ്കിൽ കാണുകയും ഒക്കെ ചെയ്യുന്നത് ശാസ്ത്രജ്ഞർ തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള ഓരോ കഥകളും ശാസ്ത്ര പുരോഗതിക്ക് കൂടി വലിയ സംഭാവനകൾ നൽകുന്നവയാണ് സയൻസിന്റെ ശാസ്ത്രീയതയും കഥകളുടെ ഭാവനയും ഒത്തുചേർന്ന സാഹിത്യ ശാഖയെ നമുക്ക് സയൻസ് ഫിക്ഷൻ എന്ന് വിളിക്കാം ശാസ്ത്രകഥകളിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ വളച്ചെടുക്കാം പക്ഷെ ഒരിക്കലും വളച്ചൊടിക്കരുത് എന്നാണ് നിരൂപകനായ കിങ്സ്ലി അമിസ് പറഞ്ഞത് ശാസ്ത്രകഥകളിലെ വിസ്മയ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ശാസ്ത്രബോധം തന്നെയാവണമെന്നാണ് അദ്ദേഹവും ഉദ്ദേശിച്ചത് സത്യാന്വേഷണമാണ് ശാസ്ത്രം സൗന്ദര്യ ആവിഷ്കരണമാണ് കല അങ്ങനെയാവുമ്പോൾ സത്യവും സൗന്ദര്യവുമുള്ള മനോഹരമായ സാഹിത്യ ശാഖയാണ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് സയൻസ് ഫിക്ഷനുകൾ ആശയങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത് ആശയങ്ങൾ കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നു എഴുത്തിന്റെ ശൈലിക്ക് സയൻസ് ഫിക്ഷനുകളിൽ വലിയ പ്രാധാന്യമേ ഇല്ല ശാസ്ത്രീയമായി സ്വപ്നം കാണുന്നവരാണ് സയൻസ് ഫിക്ഷൻ എഴുത്തുകാർ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രജ്ഞർ മുന്നിട്ടിറങ്ങുന്നു പല സയൻസ് ഫിക്ഷൻ എഴുത്തുകാരും ശാസ്ത്രജ്ഞർ കൂടിയാണെന്ന കാര്യവും ഓർക്കേണ്ടതാണ് ആദ്യകാല സയൻസ് ഫിക്ഷൻ എഴുത്തുകാരിൽ പ്രധാനിയായ ഷൂൾ വേൺ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എഴുതിയപ്പോൾ ഏറെ വിമർശനങ്ങൾ നേരിട്ടു യുക്തിയില്ലാത്ത കഥ ഒരിക്കലും സംഭവിക്കാത്ത കഥ എന്നെല്ലാം ആ പുസ്തകം വിമർശിക്കപ്പെട്ടു ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് മനുഷ്യന് ഒരു ചെറിയ കാൽവയ്പ് മനുഷ്യരാശിക്ക് വൻ കുതിച്ചുചാട്ടം എന്ന് പറഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടുകാരും ചന്ദ്രനെ തൊട്ടപ്പോൾ ഷൂൾ വേണിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു ഇന്നത്തെ ശാസ്ത്രഭാവനകൾ നാളത്തെ യാഥാർത്ഥ്യങ്ങളാകാം എന്ന തിരിച്ചറിവ് ഇപ്പോൾ ശാസ്ത്രജ്ഞർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിറങ്ങുന്ന സയൻസ് ഫിക്ഷൻ സിനിമകളെയൊക്കെ പുച്ഛിച്ചു കളയുന്നവർ ഒന്ന് ചിന്തിക്കുക അങ്ങനെ പുച്ഛിക്കപ്പെട്ട പല ഭാവനകളുമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത് എന്ന ആ സത്യം അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന് ചന്ദ്രയാത്രയ്ക്ക് നിയോഗിക്കപ്പെട്ട മൂന്ന് പേരുടെ കഥയാണ് ഷൂൾവേണിന്റെ ഫ്രം ദ എർത്ത് ടു മൂൺ കൊളംബിയാഡ് എന്ന റോക്കറ്റിലാണ് അവരുടെ യാത്ര അഞ്ച് ദിവസം കൊണ്ട് മൂവരും സുരക്ഷിതരായി ചന്ദ്രനിലെത്തി യാത്രയുടെ ചെലവ് അൻപത്തിയഞ്ച് ലക്ഷം ഡോളർ ഇതാണ് കഥ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഫ്രം ദ എർത്ത് ടു മൂൺ പ്രസിദ്ധീകരിച്ചത് ചന്ദ്രനിലിറങ്ങിയ യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പ്രസിദ്ധീകരിച്ച് എറൌണ്ട് ദ മൂൺ എന്ന നോവലിൽ വേൺ പറയുന്നു ഒരു ധൂമകേതു റോക്കറ്റിന്റെ നൂറ് മീറ്റർ അടുത്തുകൂടെ കടന്നുപോയി ദുരന്തമൊന്നും ഉണ്ടായില്ല റോക്കറ്റിന്റെ ദിശ അല്പം മാറി ചന്ദ്രന് ചുറ്റും റോക്കറ്റ് സഞ്ചരിക്കാൻ തുടങ്ങി ഒടുവിൽ ഭൂമിയിൽ തിരിച്ചെത്തി സമുദ്രത്തിൽ വീണു യാത്രികർ രക്ഷപ്പെട്ടു നോവൽ പ്രസിദ്ധീകരിച്ച് നൂറു വർഷം കഴിഞ്ഞപ്പോൾ വേണിന്റെ ഭാവന യാഥാർത്ഥ്യമായി മനുഷ്യൻ ചന്ദ്രനിലിറങ്ങി വേണിന്റെ ഭാവനയിലെ യാത്രയും യഥാർത്ഥ യാത്രയും തമ്മിൽ പല കാര്യത്തിലും സാദൃശ്യമുണ്ടായിരുന്നു ഫ്ലോറിഡയിൽ നിന്ന് തന്നെയാണ് മനുഷ്യനെ ചന്ദ്രനിലിറക്കിയ അപ്പോളോ പേടകങ്ങളും വിക്ഷേപിക്കപ്പെട്ടത് നോവലിലെ പോലെ യഥാർത്ഥ യാത്രയിലും മൂന്ന് പേർ നോവലിലെ കൊളംബിയാട് അപ്പോളോ ദൗത്യത്തിൽ കൊളംബിയ ആയി മാറി യഥാർത്ഥ യാത്രയുടെ ചെലവ് പോലും വേൺ പ്രവചിച്ച യാത്രാ ചെലവിനോട് അടുത്ത് നിൽക്കുന്നതായിരുന്നു ഷൂൾ വേൺ ധാരാളം കൃതികൾ ഇതുപോലെ വേറെയും എഴുതിയിട്ടുണ്ട് സയൻസ് ഫിക്ഷന്റെ പിതാവെന്നാണ് ഷൂൾ വേൺ അറിയപ്പെടുന്നത് തന്നെ ജേർണി ടു ദ സെന്റർ ഓഫ് ദി എർത്ത് ട്വന്റി തൗസൻഡ് ലീക്സ് അണ്ടർ ദി സി തുടങ്ങി അൻപത്തിനാല് നോവലുകൾ വേൺ എഴുതി ആയിരത്തി ഫ്രഞ്ച് സർക്കാർ പ്രഭു സ്ഥാനം നൽകി അദ്ദേഹത്തെ ആദരിക്കുക പോലും ചെയ്തിട്ടുണ്ട് സയൻസ് ഫിക്ഷനുമായി ബന്ധപ്പെട്ട് എത്ര എത്ര രചനകളാണ് ഇതുപോലെ ഉണ്ടായിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇറങ്ങിയ ടൈം മെഷീൻ ഇന്നും വായനക്കാരുടെ ഇഷ്ട നോവലാണ് ടൈം ട്രാവലിനെ കുറിച്ച് ഏറെ പഠനങ്ങൾ നടത്തുവാൻ പോലും ഇത്തരത്തിൽ ടൈം മെഷീനെ കുറിച്ചും ടൈം ട്രാവലിനെ കുറിച്ചും ഒക്കെ ഉള്ള നോവലുകൾ പോലും സഹായകമായിട്ടുണ്ട് പ്രകാശ വേഗത്തിൽ സഞ്ചരിച്ചാൽ ഒരുപക്ഷെ ഭാവിയിലേക്ക് പോകാൻ സാധിക്കുമെന്ന ചിന്താഗതി ശാസ്ത്രജ്ഞർക്ക് മുമ്പ് ഇത്തരം എഴുത്തുകാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ രസകരമായ കാര്യം മാത്രമല്ല പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കുന്ന സാധ്യത ഇന്നും ശാസ്ത്രലോകം തള്ളിക്കളയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നെങ്കിലും ആ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുന്നുണ്ട് സയൻസ് ഫിക്ഷനുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒന്നാണ് അന്യഗ്രഹ ജീവികളുടെ ആക്രമണം ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ ഇത് സംബന്ധിക്കുന്ന അനവധി നോവലുകൾ ഇറങ്ങിയിട്ടുണ്ട് അന്യഗ്രഹ ജീവികളുടെ ആക്രമണം ഭൂമിയിൽ ഉണ്ടാകുമെന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് സയൻസ് ഫിക്ഷൻ സിനിമകളും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യരും ശാസ്ത്രജ്ഞരും ഒരുപോലെ ഭയപ്പെടുന്ന ഒന്ന് തന്നെയാണ് എന്നെങ്കിലും ഭൂമിയെ ലക്ഷ്യമിട്ട് അന്യഗ്രഹ ജീവികൾ എത്തുമെന്നും അവർ ഭൂമിയെ ആക്രമിക്കും എന്ന കാര്യം ഇത് കേവലം ഒരു സങ്കല്പമോ കെട്ടുകഥയോ അല്ല വിശാലമായ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ കൂടാതെ ജീവൻ ഉണ്ടാകുമെന്നും തന്നെയാണ് ശാസ്ത്രജ്ഞരുടെ എല്ലാം വിശ്വാസം പക്ഷെ അത് എന്ന് വേണമെങ്കിലും അവർ നമ്മളെ തേടി എത്തുമെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത് അതിനു മുമ്പ് മനുഷ്യൻ കൂടുതൽ വികാസം പ്രാപിച്ച ഒരു ജീവിയായി മാറുവാൻ വേണ്ടിയാണ് ശാസ്ത്രലോകം ഇപ്പോൾ ശ്രമിക്കുന്നത് അല്ലാത്ത പക്ഷം നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെത്തിയാൽ മനുഷ്യകുലത്തിനൊരു പക്ഷെ നിലനിൽക്കാൻ പോലും സാധിക്കില്ലെന്നും സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലെ ഈ നൂറ്റാണ്ട് കണ്ട പ്രമുഖരായിട്ടുള്ള ശാസ്ത്രജ്ഞർ പോലും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സയൻസ് ഫിക്ഷൻ കഥകൾ എഴുതി തള്ളുന്നതിന് മുമ്പ് അത്തരം സിനിമകളെ എഴുതി തള്ളുന്നതിന് മുമ്പ് ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക കേവലം ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ വെറും ഒരു സങ്കല്പത്തിൽ നിന്ന് പടച്ചുവിടുന്നതല്ല യാഥാർത്ഥ്യ കൂടി തന്നെയാണ് ഒട്ടുമിക്ക സയൻസ് ഫിക്ഷൻ സിനിമകളും ഇറങ്ങുന്നത് എന്ന വസ്തുത മറ്റൊരു വിഷയമായി വീണ്ടുംങ്ങാടും വരെ ഗുഡ് ബൈ